നേരത്തെ ആ ആക്സിഡന്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യും. സായിപ്പ് എന്താ ചെയ്തു? മരിച്ചു സാർ. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യും. എന്തോ പരിപാടി അതുതന്നെ എന്തോ നീ അതന്നെ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിൽ ശോകം അതാണ് ഇങ്ങോട്ട് നീ ഒക്കെ വിളിച്ചപ്പോ ഒന്ന് ഇറങ്ങിയത് എന്തെങ്കിലും നമുക്കൊരു പ്ലാൻ ചെയ്താലോ പ്ലാൻ ചെയ്യ എന്തൊരു ചെയ്യാൻ നീ മണ്ടനാണ് കൊറോണ ആയിട്ട് ഈ രാജ്യം മൊത്തം അടച്ചിട്ടിരിക്കുമ്പോ ട്രിപ്പ് വെളിയിറങ്ങാൻ പറ്റണില്ല പിന്നെ ഒരു ഐഡിയ ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ് ആണ് നമുക്ക് ബക്ക ചിക്കൻ ചെയ്യാൻ പൈസ പൈസ എന്തേ ഉള്ളു പൈസ ആണല്ലോ പ്രശ്നം പൈസക്കിപ്പം എന്തെയ്യും കയ്യിൽ സ്വർണം വച്ചിട്ടെന്തിന് നാട്ടിൽ തെണ്ടി നടപ്പൂടി അവ അവിടെ നിക്കല്ലേ നൈസ് അവനെ പിടിയ ടാ ഇനി വാ നമ്മള് ബക്ക ചിക്കൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണു ഓ നല്ല ചിക്കൻ ഒക്കെ കമ്പിയിൽ വെച്ച് ബക്കറ്റിട്ട് മൂടി നല്ല മസാലയൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു ചിക്കൻ ചെയ്തു അത് ഗ്രില്ലി ചിട്ട് അതല്ല ഇത് ബക്ക ചിക്കൻ പിന്നെ നല്ല ടേസ്റ്റ് ആണ് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പൊറോട്ടയുടെ കൂടെ ചേർത്തൊന്ന് കഴിക്കണ പൊളിയാണ് ഞങ്ങളതിൽ പൈസ ടൈറ്റ് ആണ് നീ വിചാരിച്ച നമുക്ക് ചിക്കൻ വാങ്ങാൻ പൈസ നൂറ് രൂപ പോരെ നൂറ് രൂപയേ എന്ത് നൂറ്റമ്പത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് വല്ലപ്പോഴും കിട്ടുന്ന അവസരം വേറെ പൈസ ഇല്ല മുന്നൂറ് അല്ലെ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് പേരെ രണ്ട് കിലോ ചിക്കൻ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയെങ്കിലും വേണം നീ വിചാരിച്ചാ പറ്റാത്ത എന്ത് ഇത് വിചാരിച്ചാ പറ്റും നാനൂറ്റമ്പത് ശരി നാനൂറ്റമ്പത് 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 മസാലയും കുടിക്കാം ആ ശരി ശരി ഇപ്പൊ നാനൂറ്റി എഴുപത്തഞ്ച് മസാലയും കുടിച്ചാൽ ഓക്കെ നാനൂറ്റി എഴുപത്തഞ്ച് ഇപ്പൊ നീ പൈസ തന്നെ നമുക്ക് പോയി സാധനം വാങ്ങാം പൈസ ഇപ്പൊ വേണം നീ തപ്പണ്ട ഞാനതിങ്ങ് എടുക്കുക എന്താടെ ഓട്ടയിടയിലൊന്നും ഇല്ലല്ലോ അവിടെ ആ കിട്ടി 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 അപ്പൊ ശരി ഞങ്ങള് പോയി സാധനം വാങ്ങിച്ചിട്ട് തരാം പൈസ പാസ് ഒക്കെ തരാടെ നീ പേടിക്കാ നീ ബാക്കി കൊണ്ട് തന്നാ പോരെ എനിക്ക് വിശക്കണ് ഞാൻ കഴിക്കാൻ പോട്ടാ കഴിക്കാൻ പോട്ടാ ഇത്രയും പൈസ വാരി ഇറക്കി ചിക്കൻ കൊണ്ടുവന്നിട്ട് നീ കഴിക്കാൻ പോട്ടാ ഉത്തരവാദിത്വം ഉണ്ടടാ നീ നില്ലടേ കൈ തൊടാത്ത പാചകമാണ് നീ ഇന്ന് കഴിച്ചിട്ട് ബാക്കി എന്ത് വേണോ കഴിച്ചാൽ വെള്ളം കുടിക്കാൻ പോണം എടാ ഇവിടെ ചിക്കൻ ബിരിയാണി തിന്നാൻ പോണം ആരെങ്കിലും റേഷൻ അരി വാങ്ങിച്ചു തിന്നോ നീ വെള്ളം കുടിക്കാൻ പോണം ഓ അത് തന്നെ പറഞ്ഞതേ ഇതൊരു ഉപമ പറഞ്ഞതാണ് നീ വെള്ളം കുടി എനിക്ക് ഇന്ന് ബക്ക ചിക്കൻ തിന്നിട്ട് വെള്ളമോ ജ്യൂസോ ഞാൻ വെള്ളം കുടിക്കാൻ പോണം അവയോടാ സാധനം എവിടെ വണ്ടി എവിടെ ഒന്നും വന്നില്ലല്ല ഏ അവനെ പോലീസ് വിളിച്ചോണ്ട് പോയടാ എന്തിനി ഇടയിൽ ലോക്ക്ഡൌൺ ആയിട്ട് രണ്ടുപേർക്കല്ലേ പോകാൻ പറ്റൂ
നമ്മളെ ഇറച്ചി വാങ്ങിച്ചിട്ട് വന്ന സമയത്ത് തിരിച്ചു വന്നപ്പോ അവനാണ് വണ്ടി എടുത്തത്. സത്യം തന്നെ എന്നെയാണ് കൊണ്ടുപോകേണ്ടത്, അവനാണ് വണ്ടി എടുത്തത്. അമ്മമാര് പാതി വെച്ച് വട്ടം വെച്ച് നിർത്തി ഇറങ്ങി കയറാൻ പറഞ്ഞു, ഒന്നും വേണ്ടിയില്ല. എന്നെ ഇറക്കി വിട്ട് അവനെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പൊ ചിക്കൻ എന്ത് ചെയ്ത്? അവന്മാർ ആ ചിക്കനും കൊണ്ടുപോയി. അതെങ്ങനെ തന്നിരുന്നേ നമുക്ക് ഇവിടെ കൊണ്ട് ആ തടിയെങ്കിലും കൊടുക്കായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് എന്തൊരു പറയും? എന്തൊക്കെയായിരുന്നു? ബക്ക ചിക്കൻ, ചിക്കൻ ബിരിയാണി, ഇനിയിപ്പോ എല്ലാം പവമായി ശവമായി. ഞാൻ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അവനാണെങ്കിൽ കഴിക്കാൻ പോട്ടാന്ന് വരെ ചോദിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു, ബക്ക ചിക്കൻ ഇപ്പം വരും, എല്ലാം എടുത്ത് തിന്നാണ്. ഇനിയിപ്പോൾ അവൻ എന്നെ എടുത്ത് തിന്നുമല്ല. അവൻ അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കണം. ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് എന്തോന്ന് പറയും? എടാ ആ തടി എവിടെ? ഏയ് സാധനമൊക്കെ എവിടെ? നീ വിശക്കണു. ഏയ് സാധനം വിശക്കണു. സാധനം അവേ എവിടെ? പാഷൻ പിടിച്ചു വെച്ചോണ്ട് പോയി. ഇപ്പൊ കാണാ എവിടാ മുങ്ങിയാ. നിനക്കെന്തോ കഴിക്കണോന്ന് പറഞ്ഞു കഴിച്ച് നമുക്ക് ചിക്കൻ ബിരിയാണി വരും. നീ ആവശ്യമുള്ള ഞാൻ ഒന്നും കഴിച്ചില്ല. അതിനെ കഴിച്ചിട്ട് വാ. കഴിച്ചിട്ട് വാ, നീ പോയി കഴിച്ചിട്ട് വാ. ഡേയ് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തേലും അവനെയാണെങ്കിൽ പോലീസ് പിടിച്ചോണ്ട്. അവനെ എടാ അവനെ പോലീസ് പിടിച്ചടാ. ചിക്കനും വണ്ടി അവന് സ്റ്റേഷനിൽ. ചിക്കൻ എടാ ചിക്കനും അവന്മാര് കൊണ്ടുപോയി. ബക്കറ്റും കൊണ്ടുപോയി. പ്രക്രിയാണ് ഒരു കല എടുത്ത് വെക്കുക, ചിക്കൻ ഇടുക, കൂട്ടിയിട്ട് കത്തിക്കുക. ഇനിയിപ്പം അവന്മാരെ ഇറക്കണമെങ്കിൽ ഐഡി കാർഡ് വേണം. എങ്കിലും ചിക്കൻ കിട്ടിയ വാങ്ങിച്ചോണ്ട് വെക്ക. പറയുമ്പോ അവന് വയസ്സായില്ല. ഇവിടെ നിനക്കൊണ്ടല്ലോ, നമുക്ക് പോവാ. ഓ ഐഡി കാർഡുണ്ട്. ഇനിയിപ്പം ചിക്കൻ രാത്രിയൊക്കെ നമുക്ക് പാകം ചെയ്യ. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നിങ്ങളെ പറഞ്ഞിട്ടല്ലാടെ ഞാൻ പൈസയൊക്കെ ഇറക്കിയത്. എന്നിട്ട് ഇപ്പൊ നൈസിന് എന്നെ അങ്ങ് വലിപ്പിച്ച് മറ്റവനാണ് ഈ പൈസയും കൊണ്ട് പോലീസിന്റെ വായി കൊണ്ട് കയറ്റി. കഴിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, ഒരു പീസെങ്കിലും തന്നൂടെ.